ദൈവത്തിന്റെ സമാധാനവും സ്നേഹവും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 7:29 വചനം പറയുന്നുണ്ട്, ദൈവ മനുഷ്യനെ സരള ഹൃദയനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യന്റെ സങ്കീർണ പ്രശ്നങ്ങൾ, അത് ദൈവത്തിന്റെ സൃഷ്ടിയല്ല, അത് മനുഷ്യന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ ആ സൃഷ്ടി കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു. പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യനെ പ്രതീക്ഷയുടെ പ്രകാശ ഗോപുരമായി ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ ക്രിസ്തു, അവൻ ആരുടെ ഹൃദയങ്ങളിൽ വന്ന് ജീവിക്കുന്നുവോ അവന് പ്രതീക്ഷയുണ്ട്. കാരണം അവൻ വന്നിട്ടുള്ളത് മനുഷ്യനെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. മനുഷ്യൻ ഈ ലോകത്തെയും ലോകത്തിലെ വസ്തുക്കളെയും സ്നേഹിച്ച് അവസാനം ആ ലോകം അവനെ തള്ളിക്കളയുമ്പോൾ അവൻ്റെ സർവ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോവുകയാണ്. അനേകരുടെ ജീവിതം അങ്ങനെയാണ്. ഈ ലോകത്തെ സ്നേഹിച്ചു, അവസാനം ഈ ലോകം നമ്മളെ വെറുക്കും. ഈ ലോകത്തിന് നമ്മൾ വേണ്ടാണ്ടാകും, പക്ഷേ ദൈവത്തിന് ഒരിക്കലും നമ്മളെ വേണ്ടാത്ത അവസ്ഥ വരില്ല. കാരണം നമുക്ക് വേണ്ടി മരിച്ചവനാണ് ക്രിസ്തു. ഹോപ്പ് എന്ന് പറയുന്ന ഈ സിനിമ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും പ്രതീക്ഷയുടെ കതിരുകൾ, നോഹയുടെ പേടകത്തിലേക്ക് കൊണ്ടുവന്ന ആ പ്രാവ്, സമാധാനത്തിൻ്റെ കതിരുപോലെ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഈ സിനിമ കടന്നു ചെല്ലണം. കുടുംബജീവിതത്തിൽ എന്തെല്ലാം സങ്കീർണ പ്രശ്നങ്ങളാണ് കെട്ടിമറയുന്നത്, അവസാനം എല്ലാം നശിച്ചു. ഊട്ട ആത്മഹത്യകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങൾ, ചതികൾ, വഞ്ചനകളുടെ ലോകത്ത് യേശു ക്രിസ്തു ആകുന്ന നീതി സൂര്യനായ പ്രതീക്ഷയുടെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ പകരാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എല്ലാ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ എവിടെയെല്ലാം ഈ സിനിമകൾ പ്രദർശിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ക്രിസ്തു തൻ്റെ പ്രതീക്ഷയുടെ പ്രകാശം പരത്തുന്ന ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജോയും സമൂഹവും. ആ കൂട്ടുകെട്ടും ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി 1000-10000 ധ്യാന പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാൾ ശക്തമായ ഹൃദയങ്ങളെ തൊട്ട് സ്വർഗത്തിലേക്ക് ഉയർത്താൻ കാരണമാകുന്ന ഈ സിനിമ ഹോപ്പ് നിങ്ങൾക്കൊരു പ്രതീക്ഷ പകരട്ടെ.